ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനം അസാധാരണമായ വേനൽക്കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. ക്രമാതീതമായി പകൽ താപനില ഉയർന്നതോടെ പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്ടും തൃശൂരും ഉയർന്ന താപനില സാധാരണയേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്നുയർന്നു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും 3 മുതൽ 4 ഡിഗ്രി വരെ ഇന്ന് ചൂടുയർന്നുവെന്നാണ് കണക്കുകൾ. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24നോട് പറഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. ഇരു ജില്ലകളിലും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. ഒറ്റ ദിവസം കൊണ്ട് 5.5 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനയാണ് ഇരു ജില്ലകളിലും രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിലും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിലും അതിതീവ്രമായ ചൂട് തുടരാനാണ് സാധ്യത. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി ഈ താപതരംഗം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് കാര്യങ്ങളെ വളരെ കണിശതയോടുകൂടി സൂക്ഷ്മമായി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം 15 വരെ നീട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്തെ ITIകൾക്കും 4 മെയ് വരെ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും. അതേസമയം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽമഴ ലഭിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, 5 ഡിഗ്രിയിലധികം ചൂട് ഒരു ദിവസം ഒരു പകൽ ഉയരുക എന്നത് തികച്ചും അസാധാരണമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തുടർച്ചയായി 40ന് മുകളിലേക്ക് ചൂടുയരുകയാണ് തൃശ്ശൂരിലും. നമ്മൾ പാലക്കാട്ട് വലിയ ആശങ്കയുണ്ട്, നേരത്തെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അത് വ്യക്തമാക്കി. തൃശ്ശൂരിലെ സാഹചര്യം എന്താണ്, എന്തൊക്കെ മുൻകരുതലുകൾ, എന്തൊക്കെ ജാഗ്രതാ നടപടിയിലേക്ക് പോയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം? വിജയകുമാർ, ഇന്നാണ് വെള്ളാനിക്കരയിൽ ഒറ്റ ദിവസം കൊണ്ട് 5 ഡിഗ്രിയിലധികം ചൂട് ഉയർന്നൊരു സംഭവം ഉണ്ടായത്. അതോടുകൂടിയാണ് തൃശ്ശൂരിലും ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി സമാനമാണ് തൃശ്ശൂരിലെ അവസ്ഥ. ഇന്നെന്തായാലും ഔദ്യോഗികമായി തന്നെ അത് 5 ഡിഗ്രിക്ക് മുകളിൽ ഉയർന്നതോടുകൂടി ഉഷ്ണതരംഗം എത്തി എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. വെള്ളാനിക്കരയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ക്രമീകരണങ്ങൾ നടക്കുന്ന, പരിശോധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി 5.5 എന്നുള്ള ഉയർന്ന താപനില ഒറ്റ ദിവസം കൂടിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ സുരക്ഷാ മുൻകരുതലോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. നാളെ മുതൽ കൃത്യമായ ഇടവേളകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഇടപെടലുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ പകൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ ഇടവേളകൾ ഇന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതുപോലെ 12 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങിയുള്ള ജോലികൾ ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യം കർശനമായി തന്നെ ജില്ലാ ഭരണകൂടം തൃശ്ശൂരിൽ അറിയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കൊണ്ട് ജോലി എടുപ്പിച്ചാൽ തൊഴിലുടമയ്ക്കെതിരെ കർശനമായ നിയമ നടപടി എന്നുള്ള നിലപാടിലേക്ക് കർശനമായി തന്നെ പോകാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം എത്തിയിട്ടുണ്ട്. ഒപ്പം കൂടുതലിടങ്ങളിൽ പൊതുജനങ്ങൾ കൂടുതലായി എത്തുന്ന ബസ് സ്റ്റോപ്പുകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, ഒപ്പം തൃശ്ശൂരിലെ റൗണ്ട് അടക്കമുള്ള തൃശ്ശൂർ ജില്ലയിൽ ഒന്നടക്കം ആളുകൾ ഒരുപാടായി എത്തുന്ന സ്ഥലങ്ങളിൽ അവർക്കാവശ്യമായ കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങളിലേക്ക് കടക്കാനുള്ള പ്രാഥമിക നടപടികൾ കൂടി ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഈ മുൻകരുതൽ നടപടികൾ എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ നാളെ രാവിലെ മുതൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കാനും ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇതിനോടകം വന്നിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ എന്നല്ല, കേരളം തന്നെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ളൊരു ഉഷ്ണതരംഗത്തിലേക്ക് കേരളം ആദ്യം പരിചയത്തിലേക്ക് ആദ്യമായി എത്തുന്ന ഒരു ഉഷ്ണതരംഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ തൃശ്ശൂർ ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതായത് വെട്ടി വിയർക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പുലർച്ചെ മുതൽ തൃശ്ശൂർക്കാർ പോകുന്നു. അത് രാത്രിയിലും കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ചൂട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതെന്നു മാറും എന്ന ഒരു സാധാരണ നിലയിൽ കിടന്നുറങ്ങാനാകുമെന്നുള്ളൊരു സ്വപ്നം കണ്ട് കിടക്കുകയാണ് തൃശ്ശൂർക്കാർ. വിജയകുമാർ.
യെസ്, തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. പകൽ താപനിലയ്ക്കൊപ്പം രാത്രിയിലും താപനില കൂടുന്നു എന്നതൊരു അസാധാരണ പ്രതിഭാസമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ താപനിലയ്ക്ക് ആനുപാതികമായി രാത്രിയിലും താപനില ഉയരുന്നുണ്ട് എന്നതാണ് ഈ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അതേസമയം പാലക്കാട് ജില്ലയിലെ കൊടും ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മെയ് 2 വരെയാണ് ഈ അടച്ചിടൽ. പകൽ സമയത്തെ കായിക പരിശീലനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ ITIകളിൽ മെയ് 4 വരെ ഓൺലൈൻ ക്ലാസുകൾ മാത്രം മതിയെന്നും സർക്കാർ ഉത്തരവിട്ടു. പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനം. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന മെയ് 2 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ചികിത്സയിലുള്ള ആശുപത്രി വാർഡുകളിലും വയോജന മന്ദിരങ്ങളിലും കൂളറുകൾ സ്ഥാപിക്കണം. മൈതാനങ്ങളിലും മറ്റും നടക്കുന്ന കായിക വിനോദങ്ങൾ 11 മുതൽ 3 മണിവരെ അനുവദിക്കില്ല. റെഡ് അലർട്ട് നൽകിയാൽ ഇരുചക്രവാഹനങ്ങൾ പുറത്തിറക്കുന്നതിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും ജില്ലയിലെ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കാണേണ്ടതാണെന്നും ജില്ലാ കളക്ടർ S. ചിത്ര 24നോട് പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ്. അപ്പം അത് ലംഘിച്ചാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും. പഞ്ചായത്തുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ ജില്ല ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ കെയർ എടുക്കാൻ പറ്റില്ല. അപ്പം DD Education അതേപോലെ JD LSGD പ്രത്യേകമായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് പകൽ സമയങ്ങളിലെ ജോലി പലരും ഒഴിവാക്കി തുടങ്ങി. വഴിയോര കച്ചവടക്കാരും ഡ്രൈവർമാരും കർഷകരുമാണ് ഏറെ പ്രതിസന്ധിയിലായത്. കൊല്ലം കൊല്ലം കൂടി കൂടി വരുന്നുണ്ട്. മരങ്ങളൊക്കെ മുറിക്കണ കാരണം കൊണ്ടും പുതിയ ബിൽഡിങ്ങുകളൊക്കെ പൊന്തല്ലേ, തണ്ണീർത്തടങ്ങളൊക്കെ വറ്റിപ്പോണ് മനുഷ്യൻ തന്നെ എല്ലാത്തിനും കാരണം. ജില്ലയിലെ കൊടും ചൂട് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. 24 പാലക്കാട്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. പാർട്ടി കൈവിട്ടില്ല. EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ EP ജയരാജനെ പിന്തുണച്ച് CPIM. LDF കൺവീനറായി EP തന്നെ തുടരും. TG നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് EP ജയരാജന് നിർദ്ദേശം നൽകി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞു. EP ജയരാജൻ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. 1 വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് വിവാദമാക്കുന്നതെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. EP ജയരാജന്റെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും LDF കൺവീനറായി തുടരുമെന്നും MB ഗോവിന്ദൻ വ്യക്തമാക്കി. ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടിയിൽ പറയേണ്ടതില്ല. നയപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടിയിൽ അറിയിച്ചാൽ മതിയെന്നും MB ഗോവിന്ദൻ. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോഴും അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്നും ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കുക, അതിന് സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ലല്ലോ ഇപ്പോഴും. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരനിർഭരനായാണ് EP ജയരാജൻ സംസാരിച്ചത്. കുറച്ചു നാളായി തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ്. നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായി നടത്തിയൊരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഇത് പാർട്ടിക്ക് മാത്രം, ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളുടെ പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. TG നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും EP യോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. അതിനിടെ LDF കൺവീനർ EP ജയരാജനെതിരെ വീണ്ടും ആരോപണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. LDFൽ അസ്വസ്ഥതയുള്ളതുകൊണ്ടാകാം ജയരാജൻ BJPയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. EP ജയരാജനെ തള്ളി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും രംഗത്തെത്തി. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ലാവ്ലിൻ കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നുവെന്ന് TG നന്ദകുമാർ 24നോട് പറഞ്ഞു. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പുതിയ ആരോപണം.
എൽ ഡി എഫ് നേതാക്കൾ ഫ്രോഡെന്ന് വിളിച്ച ടി ജി നന്ദകുമാറിനെ ഇ പി ജയരാജൻ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. ശോഭാ സുരേന്ദ്രന് പിന്നാലെ ഇ പിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ടി ജി നന്ദകുമാർ. പിണറായി വിജയന് ഗുണം കിട്ടുന്ന എസ് എൻ സിയിൽ ആരെയും കൺസ്യൂഡ് ചെയ്യാന്ന് പറയുമ്പോൾ ജയരാജൻ ആവേശം കയറി. ഇപ്പൊ 1-5 കേസ് വരുന്നുണ്ട് സുപ്രീംകോടതി, നിങ്ങൾ കണ്ടോ? അത് ജൂലൈയിലേക്ക് വെച്ച് അപ്പോഴത്തേക്ക് കേരളത്തിലെ ഇന്ത്യയിലെ ഇലക്ഷൻ കഴിയും, June 4 റിസൾട്ട് വരും. റിസൾട്ട് ഗുണകരമാണ് NDA-ക്ക്. പഴയ 18-1 വീണ്ടും സംഭവിച്ചാൽ 18 UDF, 1 LDF, 1 NDA ആണെങ്കിൽ ഒരു എസ് എൻ സി ഉണ്ടാവില്ല. പിന്നെ ഇ പി ജയരാജനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി കെ രാജൻ, റെക്കോർഡ് ചെയ്യാത്ത ഫോണുകൾ വളരെ കുറവായിട്ടുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ, ജനാധിപത്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട ജാഗ്രതയുണ്ട്. വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ജയരാജൻ ജാഗ്രത പുലർത്തണമെന്ന ജോസ് കെ മാണി. മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ജാഗ്രത പുലർത്തണമായിരുന്നു, അത് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാ കോൺഗ്രസിന്റെ അഭിപ്രായം. ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച മറച്ചുവെക്കാനാണ് തനിക്കെതിരായ വർഗീയാരോപണം ഉന്നയിച്ചതെന്ന് ഷാഫി പറമ്പിൽ. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു? കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവര് എന്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചതുകൊണ്ട് വാർത്തയിലെ എടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യം അവസാനിക്കില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ ഇ പി ജയരാജന് ഉന്നമിട്ട CPIM സൈബർ ഗ്രൂപ്പുകളും രംഗത്തുണ്ട്. പി ജയരാജനെ വാഴ്ത്തിയും ഇ പി ജയരാജനെ വിമർശിച്ചുമാണ് പോസ്റ്റുകൾ. ഇ പി ജയരാജനെ തോടാൻ മുഖ്യമന്ത്രിക്കും CPIM-നും ഭയമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ഇനി കടക്കുന്നത്. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ ബസ് തടഞ്ഞിട്ടില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പൊളിഞ്ഞു. ബസ്സിനു കുറുകെ കാർ നിർത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഡ്രൈവർ ലൈംഗിക ചുവയോടെ പെരുമാറിയെന്ന പരാതി ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചു. ആരോപണം തള്ളിയ KSRTC ഡ്രൈവർ യദു തന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പ്രതികരിച്ചു. അശ്രദ്ധമായി വാഹനമോടിച്ചെന്ന് ആരോപിച്ചാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവർ KSRTC ബസ് ഡ്രൈവർ യദുവുമായി നടുറോഡിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത്. പട്ടം പ്ലാമൂട് വെച്ച് ബസ് കാറിലടിക്കാൻ തുടങ്ങിയെന്നും ഡ്രൈവർ അശ്ലീല അംഗ്യം കാണിച്ചു എന്നുമാണ് മേയറുടെ പരാതി. സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള അംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതിന് അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ബസിന്റെ ട്രിപ്പ് മുടക്കിയെന്ന ഡ്രൈവറുടെ പരാതി മേയർ തള്ളിയിരുന്നു. എന്നാൽ ബസിന് കുറുകെ സീബ്ര ലൈനിൽ കാർ നിർത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമാണ് സംഭവം. അശ്ലീല അംഗ്യം കാണിച്ചുവെന്ന ആരോപണം നിഷേധിച്ച ഡ്രൈവർ യദു മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്ന വാദം ആവർത്തിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ ആദ്യം തൊട്ടേ ആ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ, ആദ്യം തൊട്ടേ ഉണ്ട് അവർ പറയുന്ന സംസാരവും. മോശമായിട്ട് എൻ്റെ അടുത്ത് മോശമായിട്ടാണ്, എൻ്റെ അടുത്താണ് മോശമായിട്ട് പെരുമാറിയത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലിക്കാരൻ്റെ ഒന്ന് ഇപ്പോൾ വിളിച്ച് രാവിലെ വിളിച്ച് പറഞ്ഞേക്കാണ് ഇന്ന് രാത്രി പോവേണ്ടായിരുന്നു. വിളിച്ച് സോറി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ആര്യയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം കഴിയുന്നതുവരെ ഡ്രൈവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടെന്നാണ് KSRTC നിർദ്ദേശം. യദു നേരത്തെയും അശ്രദ്ധമായി വാഹനമോടിച്ചതിന് കേസിൽപ്പെട്ടിട്ടുള്ള ആളാണെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ മേയർക്ക് ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ KSRTC CMD മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടില്ല, തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനമേ ഉള്ളൂ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്, പോരു തീരാതെ വടകര. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദ യൂണിവേഴ്സ് ഇസ് ഫൈനസ്റ്റ് ഐസ്ക്രീം.
ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റാ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ്, 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകരയിൽ കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP വോട്ടുകൾ UDFന് നൽകാൻ പരസ്യ ധാരണയുണ്ടാക്കിയെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വർഗീയ ചാപ്പകുത്താനുള്ള ശ്രമം നടക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. വടകരയിലും കോഴിക്കോടും വോട്ടെടുപ്പ് നീണ്ടുപോയതിൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. വോട്ട് പെട്ടിയിലായിട്ടും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കുറവില്ല. കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് MV ഗോവിന്ദൻ. ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വടകര നിയോജക മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിന്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മതേതര വോട്ടുകൾ മാത്രം മതിയെന്ന് പറഞ്ഞാണ് താൻ വോട്ട് പിടിച്ചതെന്ന് ഷാഫി പറമ്പിൽ. വർഗീയ ചാപ്പയ്ക്ക് വടകരയിലെ ജനം മറുപടി പറയുമെന്നും ഷാഫി. മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചവ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചേ. ഒന്ന് ചൂണ്ടിക്കാണിച്ച ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണെന്നുള്ളത്. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. കോഴിക്കോട്ടെയും വടകരയിലെയും വോട്ടെടുപ്പ് വൈകിയതിനെതിരെയും ഓപ്പൺ വോട്ട് വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെയും കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ KPCC അവലോകന യോഗം അടുത്ത മാസം 4 തിരുവനന്തപുരത്ത് ചേരും. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.27% വോട്ട് രേഖപ്പെടുത്തിയെന്ന് അന്തിമ കണക്ക്. വീട്ടിലെ വോട്ടും തപാൽ വോട്ടുകളും ഉൾപ്പെടെയാണ് അന്തിമ കണക്ക്. സംസ്ഥാനത്ത് ആകെയുള്ള 2,77,49,158 വോട്ടർമാരിൽ 1,97,77,478 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആബ്സെന്റീ വോട്ടർ വിഭാഗത്തിൽ 180,865 വോട്ടും 41,904 പോസ്റ്റൽ വോട്ടും രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്, 78.41%. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ്, 63.37%. 57,849 സൈനികരാണ് ഇക്കുറി സർവീസ് വോട്ടിന് അപേക്ഷിച്ചത്. ഇതിൽ 8,277 വോട്ടർമാർ April 27 വരെ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ തുടങ്ങുന്നത് വരെ സർവീസ് വോട്ട് സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോൺഗ്രസിന് ഇൻഡോർ ഷോക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കാലുവാരി. ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ബാം പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നു. ഖജുരാവോയിൽ കോൺഗ്രസ് വിട്ടുകൊടുത്ത സീറ്റിൽ മത്സരിക്കുന്ന SP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ഇതോടെ മധ്യപ്രദേശിൽ രണ്ടിടത്ത് BJP ജയമുറപ്പിച്ചു. സൂറത്തിലെ ഷോക്കിൽ നിന്ന് കരകയറും മുമ്പ് കോൺഗ്രസിന് മധ്യപ്രദേശിൽ ഇരട്ട പ്രഹരം. ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ബാം BJP നേതാക്കളോടൊപ്പം എത്തി പത്രിക പിൻവലിച്ച് BJPക്കൊപ്പം പോയി. ശങ്കർ ലാൽവാനി എന്ന BJP സ്ഥാനാർത്ഥി തുടർ ജയം ഉറപ്പിച്ചു. തുടർച്ചയായി BJP ജയിക്കുന്ന കോട്ടയിലാണ് കോൺഗ്രസിനെ ഈ വിധം തോൽപ്പിച്ചത്. സംസ്ഥാനത്ത് സർവം മോദിമയമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണ്, ജയപരാജയത്തെക്കാൾ രാഷ്ട്രീയത്തിൽ പ്രധാനമെന്നായിരുന്നു കാലുവാരിയ അക്ഷയ് ബാമിന്റെ ആദ്യ പ്രതികരണം. ഖജുരാവോയിൽ മുന്നണി ധാരണ പ്രകാരം ഇത്തവണ സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയായ മീര യാദവിന്റെ പത്രിക തള്ളി. BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയാണ് ഇവിടെ ജയമുറപ്പിച്ചത്. സൂറത്തിലും പാളയത്തിൽ തന്നെയുള്ള ചതി സംശയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുമ്പാനിയെ സസ്പെൻഡ് ചെയ്തിരുന്നു.
തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമ നടപടി തുടങ്ങുമെന്ന് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനത്ത് അതിലും വലിയ ചതി നേരിടേണ്ടി വന്നത്. 24 മുംബൈ. ഇന്ത്യ സഖ്യത്തെ വീണ്ടും പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ 5 വർഷം കൊണ്ട് രാജ്യത്ത് 5 പ്രധാനമന്ത്രിമാരുണ്ടാകുമെന്ന വിമർശനം മോദി ആവർത്തിച്ചു. പിന്നാക്ക വിഭാഗക്കാരെ കേന്ദ്ര സർക്കാർ തഴയുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പ്രധാനമന്ത്രിയെ വിലക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 5 വർഷം 5 പ്രധാനമന്ത്രി എന്ന പരിഹാസം ഇന്ത്യ സഖ്യത്തിനെതിരെ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ പ്രധാനമന്ത്രിയും രാജ്യത്തെ കൊള്ളയടിച്ച ശേഷം സ്ഥാനമൊഴിയുമെന്ന് മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ പ്രചാരണ റാലിയിൽ പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി പറഞ്ഞു. പിന്നാക്ക വിഭാഗത്തെ അവഗണിക്കുകയാണെന്ന് കേന്ദ്രത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സർക്കാർ കോൺ ചലാത്താ 90 ലോക് ചലാത്തേ ദില്ലി കി സർക്കാർ മോദിജി സൈൻ കർത്തേ 90 ലോക് IAS അഫ്സർ ഹിന്ദുസ്ഥാൻ കി സർക്കാർ ചലാത്തേ. വൺ റോഡ് ഷോയായാണ് ലക്നൌവിലെ BJP സ്ഥാനാർത്ഥി രാജ്നാഥ് സിംഗും അമേഠിയിലെ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്ഥാനാർത്ഥി അക്ഷയ് ബാം BJPയിൽ ചേർന്നത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. പഞ്ചാബിലെ 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ കേസിലെ നോട്ടീസിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഡൽഹി പോലീസിനെ BJP ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശനം. സംഭവത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്ന കേസിൽ ഡൽഹി പോലീസ് രേവന്ത് റെഡ്ഡിയുടെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത്. മറ്റന്നാൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അന്വേഷണം തെലങ്കാനയിലേക്ക് നീട്ടിയ ഡൽഹി പോലീസ് PCC ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. ED CBI ശേഷം ഡൽഹി പോലീസിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഉപയോഗിക്കുകയാണെന്ന് രേവന്ത് റെഡ്ഡി രൂക്ഷഭാഷയിൽ വിമർശിച്ചു. തെലങ്കാനയിൽ BJPക്ക് മറുപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. सोशल मीडिया में कोई पोस्टिंग लगाया, इसीलिए तेलंगाना के कांग्रेस अध्यक्ष को, तेलंगाना मुख्यमंत्री को हम रिस्पेक्ट बोल के नोटिस लेकर तेलंगाना गांधी भवन में पहुंच गए. इसका मतलब नरेंद्र मोदी जी ED इनकम टैक्स CBI हो गए, अभी दिल्ली पुलिस को इस्तेमाल कर रहे चुनाव जीतने के लिए. കേസിൽ കോൺഗ്രസ് വാർ റൂം കോർഡിനേറ്ററായ റീതോം സിംഗിനെ അസം പോലീസ് അറസ്റ്റ് ചെയ്തു. വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ഡൽഹി പോലീസിന്റെ നീക്കം. മതാടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കുമെന്ന് അമിത്ഷാ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് പട്ടികജാതി സംവരണത്തിനെതിരെ സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. 24 ഡൽഹി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മിഷൻ അരിക്കൊമ്പന് 1 വയസ്സ്. ജനവാസ മേഖലയിലെ ശല്യക്കാരായ ഒരുപാട് കാട്ടാനകളെ കേരളത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കൊന്നുമില്ലാത്ത ആരാധക കൂട്ടമുള്ള ഒരേ ഒരു കാട്ടാനയാണ് അരിക്കൊമ്പൻ. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ചിന്നക്കനാലിനെ വിറപ്പിച്ച കാട്ടുകൊമ്പനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ജനിച്ച മണ്ണിൽ പിടിച്ചു നിൽക്കാൻ അരിക്കൊമ്പൻ അടവുകൾ പലതു പയറ്റിയ ദിനമാണിന്ന്. വിക്രം, സൂര്യൻ, കുഞ്ചു, സാക്ഷാൽ കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളിട്ട കൂച്ചുവിലങ്ങ് ഭേദിക്കാൻ അരിക്കൊമ്പന് കഴിഞ്ഞില്ല. അഞ്ചു മയക്കുവെടികൾ കൊണ്ട അരിക്കൊമ്പൻ അങ്ങനെ പുതിയ ആവാസ മേഖലയിലേക്ക്. ഇനിയാണ് സിനിമയെ വെല്ലുന്ന കഥകളുടെ തുടക്കം.
പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ആഴ്ചകൾക്കുള്ളിൽ കുമളിയിലെ ജനവാസ മേഖലയ്ക്കടുത്തെത്തി. അവിടെ നിന്നും പിന്നീട് തമിഴ്നാട്ടിലെ മേഘമലയിലും കമ്പത്തും. കമ്പം ടൗണിലൂടെ വിരണ്ടോടുന്നതിനിടെ ആന തട്ടിയിട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇതോടെ തമിഴ്നാട് വനം വകുപ്പ് കൊമ്പനെ രണ്ടാം തവണ മയക്കുവെടി വെച്ച് പിടികൂടി. കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലേക്ക് പിന്നീടെത്തിച്ചു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി വനത്തിൽ വിലസുന്നുണ്ടെന്നാണ് തമിഴ്നാട് വനം വകുപ്പ് പറയുന്നത്. അരിക്കൊമ്പൻ മാറിയതോടെ ചക്കക്കൊമ്പനും മുറിവാലനും കാട്ടാനക്കൂട്ടവുമൊക്കെ ചിന്നക്കനാലിൽ കളം പിടിച്ചു. ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അരിക്കൊമ്പൻ ഫാൻസുകാർക്ക് അറിയത്തില്ലല്ലോ. സത്യത്തിൽ പറഞ്ഞ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവന്നോ എന്ന് പറയുന്നതിലുപരി ഇവിടെ ഇതിനെന്തെങ്കിലും അതിന് വേണ്ട ഭക്ഷണങ്ങളോ എന്തെങ്കിലും വെച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യണം. സുനിലിനൊപ്പം രാഹുൽ വിജയൻ, 24, ഇടുക്കി. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമായി ചിന്നക്കനാൽ മൂന്നാർ ആനത്താര പുനഃസ്ഥാപിക്കണമെന്ന് വിദഗ്ധ സമിതി. ചിന്നക്കനാൽ മേഖലയിലെ കോളനികൾ മാറ്റിസ്ഥാപിക്കണമെന്നും ഈ നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് കൈമാറിയത്. മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിലുള്ളത്. ചിന്നക്കനാൽ മുതൽ മൂന്നാർ വരെയുള്ള ആനത്താരകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. കാട്ടാനാക്രമണം നിരന്തരമുണ്ടാകുന്ന ചിന്നക്കനാലിലെ 301, 86 എന്നീ കോളനികൾ മാറ്റിസ്ഥാപിച്ച് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. റേഷൻ കടകൾക്ക് ഫെൻസിംഗ് സംരക്ഷണം ഒരുക്കണം. രാത്രി 7 മണിക്ക് ശേഷം ഇടറോഡുകൾ വഴിയുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. മൂന്നാർ മേഖലയിൽ പതിവായി ശല്യമുണ്ടാക്കുന്ന പടയപ്പയെ പിടിച്ചുമാറ്റുന്നത് പ്രശ്നപരിഹാരമല്ല. പ്രദേശത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കണം. മാട്ടുപെട്ടി, ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ മാറ്റണമെന്നുമാണ് പ്രശ്നപരിഹാരമായി സമിതി ചൂണ്ടിക്കാട്ടുന്നത്. 24, കൊച്ചി. വാർത്തമഴ തുടരുന്നു. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരസ്യ വിചാരണ. 15 ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിചാരണ ടെസ്റ്റ് നടത്തിയത്. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 60 ഉദ്യോഗസ്ഥർ പ്രതിദിനം 100-ലധികം ടെസ്റ്റുകൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 15 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് മുട്ടത്തറയിൽ വിളിച്ചു വരുത്തി വിചാരണ ടെസ്റ്റ് നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ടെസ്റ്റിന് നേതൃത്വം നൽകിയത്. ഇത്രയും ടെസ്റ്റുകൾ എങ്ങനെ നടത്തിയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ടെസ്റ്റിനെടുക്കുന്ന സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാറിന് ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. പിഴവ് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ ടെസ്റ്റിന് വിളിപ്പിക്കും. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. പുതുക്കുറിച്ചി സ്വദേശി ജോൺ ഫെർണാണ്ടസ് ആണ് മരിച്ചത്. സർക്കാരിന്റെ നിഷേധാത്മക സമീപനമാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ലത്തീൻ അതിരൂപത കുറ്റപ്പെടുത്തി. പുലർച്ചെ 3:30 അപകടം. മീൻ പിടിക്കാൻ ഫൈബർ വള്ളത്തിൽ പോകുന്നതിനിടയിലാണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞത്. 6 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ഒഴുക്കിൽപ്പെട്ട ജോണിനെ രക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ 6 മണിയോടെയാണ് ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശിയാണ് മരിച്ച ജോൺ. 64 വയസ്സായിരുന്നു. പുതുക്കുറിച്ചി സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. ഈ മാസം മുതലപ്പുഴയിലുണ്ടാകുന്ന 3-ാമത്തെ അപകടമാണിത്. മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണം സർക്കാരിന് തീരദേശ ജനങ്ങളോടുള്ള അവഗണനയെന്ന് ലത്തീൻ അതിരൂപത കുറ്റപ്പെടുത്തി. നിരുത്തരവാദ സമീപനം തുടർന്നാൽ സമരത്തിനിറങ്ങേണ്ടി വരുമെന്നും അതിരൂപത പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. 24, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ സമരം പുനരാരംഭിച്ച അതിജീവിത. ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ സമരം. കേസ് കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നതിൽ തടസ്സമുണ്ടെന്ന് IG അറിയിച്ചതായി അതിജീവിത പറഞ്ഞു. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ 21-ന് പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി IG ചുമതലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 3 ദിവസത്തിനകം നൽകാമെന്ന് IG ഉറപ്പ് നൽകിയതോടെ അതിജീവിത സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തതോടെയാണ്
സമരം പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേൽ മുഖ്യമന്ത്രി ഐജിനോട് അന്വേഷിക്കാന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഐജിയെ കണ്ടപ്പോൾ 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 5 ദിവസമായി ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം തുടരാമെന്ന് തീരുമാനിച്ചു. സർക്കാരും ആരോഗ്യവകുപ്പും ഒളിച്ചു കളിക്കുന്നുവെന്നും അതിജീവിത ആരോപിച്ചു. ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര ഒരു വർഷമായിട്ടും ഈ റിപ്പോർട്ട് തരാതെ ഇവരിങ്ങ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ സമരം. 2023 മാർച്ച് 18 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU യുവതി പീഡനത്തിനിരയായത്. 24 കോഴിക്കോട്. ചെന്നൈ ആവടിയിൽ മലയാളി ദമ്പതികൾ കൊല്ലപ്പെട്ടു. ആയുർവേദ ഡോക്ടറായ ശിവൻ നായർ, ഭാര്യ പ്രസന്നകുമാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആവടിക്കടുത്ത് മെറ്റനമെല്ലിയിലാണ് ഇന്നലെ വൈകിട്ട് 5:30 അതിക്രൂരമായ കൊലപാതകം നടക്കുന്നത്. ആയുർവേദ ഡോക്ടറായ ശിവൻ നായർ, ഭാര്യ പ്രസന്നകുമാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം പാലാ സ്വദേശിയായ ശിവൻ നായർ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ആയുർവേദ ഡോക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വൈകിട്ട് മരുന്നു വാങ്ങാനെത്തിയ സമീപവാസിയായ സ്ത്രീയാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ശിവൻ നായരെ ആദ്യം കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. വന്ന് നോക്കി ഇനി അവർ BP കൂടി അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്ന് നോക്കുന്നത്. വന്ന് നോക്കിയപ്പം ഇങ്ങനെ വെട്ടി കഴുത്തിന് വെട്ടുകൊണ്ട് കിടക്കുകയാണ്. ആദ്യം വിചാരിച്ചു സാറ് മാത്രം ഉള്ളായിരിക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാണ് പോലീസ് എല്ലാം വന്ന് അകത്ത് കയറി, ഞങ്ങൾ അകത്ത് കയറിയില്ല, വിലയിൽ നിന്ന് കണ്ടതുള്ളൂ. അകത്ത് കയറി നോക്കിയപ്പോഴാണ് ചേച്ചിയും ഇതുമാതിരി ക്രൂരമായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രസന്നകുമാരിയെയും കഴുത്തറത്ത നിലയിൽ കണ്ടെത്തുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ മോഷണശ്രമം എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ സ്വർണവും പണവും ഉൾപ്പെടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച മൊബൈൽ ഫോണാണ് നിർണായക തെളിവായത്. സമീപത്തെ ഹാർഡ്വെയർ ഷോപ്പ് ജീവനക്കാരനായ രാജസ്ഥാൻ സ്വദേശിയാണ് കൊല നടത്തിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാൻ സ്വദേശിയും കൊല്ലപ്പെട്ട ശിവൻ നായരും തമ്മിൽ മുൻപ് തർക്കമുണ്ടായിരുന്നു. മാഡം പറയായിരുന്നു, ചേച്ചി പറയായിരുന്നു, ഇന്നുമാതിരി ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവർ വന്നിട്ട് അവൻ വന്നിട്ട് എപ്പോഴും ഒരുമാതിരിയാണ് ഇതൊക്കെയെന്ന്. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ മാസം വന്നപ്പോഴും വെളി നിർത്തിയാണ്, ഗേറ്റിൻ്റെ വെളി വന്ന് ഗേറ്റ് പൂട്ടിട്ട് വെളി നിർത്തിയാണ് മരുന്ന് കൊടുത്തത്. എന്തിനാണ്, ഞാൻ നിങ്ങൾ മരുന്ന് പറഞ്ഞാൽ മതി, ഞാൻ കയറിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത്. പിടിയിലായ രാജസ്ഥാൻ സ്വദേശിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ ഇനി കണ്ടെത്താനുണ്ട്. 24 ചെന്നൈ. ആലപ്പുഴ വേമ്പനാട്ടു കായലിൽ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. അപകടം നടക്കുമ്പോൾ ബോട്ടിൽ യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും ആളപായമില്ല. ബോട്ട് മുങ്ങി തുടങ്ങിയപ്പോൾ തന്നെ സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർമാർ യാത്രക്കാരെയും ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. വിനോദയാത്രയ്ക്കെത്തിയ കുടുംബമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സുരക്ഷാ വീഴ്ചയാണോ അപകടത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കും. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.